നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ തുറമുഖത്തെ മണൽവാരൽ. കപ്പക്കടവ് പ്രദേശവാസികൾ നടത്തി വന്ന സമരത്തിൽ സംഘർഷം. വളപട്ടണം പോലീസ് സമരക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് സമരക്കാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കണ്ണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കെ സി ജോസഫ്. നഗരസഭയുടെ പുതിയ കുടിവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ചിറക്കൽ പഞ്ചായത്തിൽ മലമ്പനിയും സ്ഥിരീകരിച്ചു. ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ വെറ്ററൽ കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വിജ്ഞാപനം ഈ മാസം 7-ന്. നാമനിർദ്ദേശ പത്രിക ഈ മാസം 14 വരെ സമർപ്പിക്കാം. 17-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നവംബർ 2-നും 5-നും വോട്ടെടുപ്പ്. 7-ന് വോട്ടെണ്ണൽ. മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. അഴീക്കൽ തുറമുഖത്തെ മണൽവാരൽ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കപ്പക്കടവ് പ്രദേശവാസികൾ നടത്തിവന്ന സമരത്തിൽ സംഘർഷം. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയ സമരക്കാരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഒരു മാസത്തിലേറെയായി അഴീക്കൽ തുറമുഖത്ത് വിവിധ സൊസൈറ്റികൾ നടത്തുന്ന മണൽവാരലിന്റെ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ട് ഇതിനെതിരെ പ്രദേശവാസികൾ കഴിഞ്ഞ 5 ദിവസമായി സമരത്തിലുമാണ്. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള സമരക്കാർ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് സമരക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സമരക്കാർ പിരിഞ്ഞു പോവാൻ തയ്യാറാവാത്തതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. സമരക്കാരെ പോലീസ് മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. അവിടുത്തെ പ്രദേശവാസികൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ അനധികൃത മണലെടുപ്പ് അല്ല, കഴിഞ്ഞ ഒരു മാസത്തോളമായി സമരമുഖത്താണെങ്കിലും കഴിഞ്ഞ 5 ദിവസമായി അവർ പ്രത്യക്ഷമായി ഒരു ഉപരോധ സമരം അവിടെ നടത്തി വരികയായിരുന്നു. ആ ഉപരോധ സമരത്തെ എന്താ പറയുക, പോലീസിൻ്റെ സഹായത്തോടുകൂടി മണൽ മാഫിയ സംഘങ്ങളും സൊസൈറ്റി മുതലാളിമാരും കൂടി ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ദിനംപ്രതി 100 കണക്കിന് ലോറികളിലായാണ് ഇവിടെ നിന്നും മണലെടുക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് മണലെടുക്കുന്നതിനാൽ 90% പരമ്പരാഗത തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്ന വ്യവസ്ഥയും പാലിക്കപ്പെടുന്നില്ല. സമീപവാസികൾക്ക് ദുരിതം വിതക്കുന്ന മണലൂറ്റ് കേന്ദ്രങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇവിടെ മണലൂറ്റ് നടത്തുന്നത്. വേനൽക്കാലത്ത് മണൽ ലോറികളിൽ കടത്തുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ കാരണം ആസ്മ പോലുള്ള രോഗങ്ങളും സമീപവാസികൾക്ക് പിടിപെടുന്നുണ്ട്. ദിവസേന വലിയ ലോറികളിൽ മണൽ കടത്തുന്നതിനാൽ ഇവിടെയുള്ള റോഡുകളും ശോചനീയാവസ്ഥയിലാണ്. 5 സൊസൈറ്റികളാണ് ഇവിടെ മണൽ വാരുന്നത്. അതേസമയം പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാലാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്തതെന്ന് വളപട്ടണം SI ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. സുൽക്ക റോഡുകൾ റോഡിൽ നിന്ന് വളപട്ടണം പുഴയിൽ ഏകദേശം 5 സഹകരണ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ ഡ്രെഡ്ജിങ് നടത്തിയിട്ട് മണൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അവിടുത്തെ പ്രദേശവാസികളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു ഷെയർ വേണം. 5 ദിവസമായി മണൽവാരൽ കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ മണൽവാരൽ തൊഴിലാളികളായ അന്യസംസ്ഥാന തൊഴിലാളികളും സമരരംഗത്താണ്. ഇരുകൂട്ടരും സമരരംഗത്തായതോടെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കണ്ണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി KC ജോസഫ്. നഗരസഭയുടെ പുതിയ കുടിവെള്ള സംഭരണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊടപ്പറമ്പിൽ പുതിയ ടാങ്ക് നിർമ്മിക്കാനാവശ്യമായ സ്ഥല കൈമാറ്റവും മന്ത്രി നിർവഹിച്ചു. കണ്ണൂർ നഗരസഭ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും സമയത്തിനുള്ളിൽ തീർക്കാനായി. പദ്ധതിക്കായുള്ള ഫണ്ട് മുഴുവൻ വിനിയോഗിച്ച നഗരസഭയും കണ്ണൂരാണ്. അധികാരമൊഴിയുന്ന ഈ വേളയിൽ നഗരസഭാ അധ്യക്ഷക്കും ഉപാധ്യക്ഷനും ഇത് അഭിമാനകരമാണെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. അവരെ പ്രഖ്യാപിച്ച എല്ലാ പരിപാടികളും സമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ച കണ്ണൂർ നഗരസഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പദ്ധതി പണം മുഴുവൻ ചെലവഴിച്ചെന്ന് മാത്രമല്ല, നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 20% പദ്ധതി പണം എല്ലാ തടസ്സങ്ങളും മറികടന്ന് ചെലവഴിച്ചിട്ടാണ് ബഹുമാനിയായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി റോഷ്നി ഖാലിദും വൈസ് ചെയർമാൻ ശ്രീ മോഹനും അടങ്ങുന്ന നഗരസഭാ സമിതി അധികാരമൊഴിയുന്നത്.
എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ്, അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വാർഡ് കൌൺസിലർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കോളേജ് ഓഫ് കൊമേഴ്സ് രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കെ അശോകൻ പറഞ്ഞു. ഡോക്ടർ കെ അശോകൻ എന്നുള്ള വ്യക്തിയല്ല, കണ്ണൂർ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ. കോളേജ് ചെയർമാൻ സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സി ബാലൻ മോഡറേറ്ററായി. ഇരിട്ടി എം ജി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് വെള്ളച്ചാൾ, രാജപുരം സെന്റ് പയസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെഡ് മാത്യു, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജെ പ്രസാദ്, പ്രിൻസിപ്പൽ ഡോക്ടർ പി പി ലക്ഷ്മണൻ, വൈസ് പ്രിൻസിപ്പൽ ഇ ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിദ്യാഭ്യാസം പരിപ്രേക്ഷ്യവും സമീപനങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. സി എസ് ഐ ഹെബിക്സ് ചർച്ച് 175 വാർഷികാഘോഷവും ചരിത്ര സെമിനാറും ഭാഷാ ചരിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. സി എസ് ഐ അങ്കണത്തിൽ നടന്ന പരിപാടി റവറൻഡ് ഫാദർ സാം ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് രംഗത്തെ പ്രഗത്ഭർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ചർച്ച് വികാരി റവറൻഡ് ട്രവൽ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. ഹരീന്ദ്രൻ ചാലാട്, കെ ശശികുമാർ, പി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനം നാളെ സമാപിക്കും. അറവുശാല പദ്ധതിയുമായി വരുന്നവരെ എന്തുവില കൊടുത്തും നേരിടണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു. അറവുശാല വിരുദ്ധ സമിതിയുടെയും കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള സമരപ്രഖ്യാപന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സി കെ ജാനു. കോഴ വേണമെങ്കിൽ സ്വന്തം വീട്ടുപറമ്പിൽ ആയിക്കൊള്ളട്ടെ, അല്ലാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിൽ വേണ്ട. പ്രദേശത്തെ വീടുകളിൽ മുഴുവൻ സമയവും നിൽക്കുന്ന വീട്ടമ്മമാരായ സ്ത്രീകളാണ് അറവുശാല കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതെന്ന് സി കെ ജാനു പറഞ്ഞു. ഇവിടെ ജീവിതം പിന്നെ സാധ്യമല്ലാത്ത രീതിയിൽ വികസന സംവിധാനം ഇവിടെ നടത്താൻ പാടില്ല. ഓരോ പ്രദേശത്തുള്ള മനുഷ്യരുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള വികസനം മാത്രം നടത്തിയാൽ മതി. ഇത്രയധികം സ്ഥലങ്ങൾ നടത്തി ഇവിടെ മാത്രം കൂടെ അറവുശാല വെക്കണം എന്താ ഇത്ര നിർബന്ധം? ആർക്കാണ് ഇത്ര നിർബന്ധം? ജില്ലാ കളക്ടർ ഉമ്മൻചാണ്ടി പറഞ്ഞു ഇവിടെ തറക്കല്ല് പോയി. നിങ്ങൾക്കന്ന് പറഞ്ഞുകൂടായിരുന്നോ ഉമ്മൻചാണ്ടി അവർ ഇവിടെ തറക്കല്ലേണ്ട? തെക്കൻ സുനിൽകുമാർ അധ്യക്ഷനായി. ഗോത്ര മഹാസഭ കോർഡിനേറ്റർ എം ഗീതാനന്ദൻ, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, വിനോദ് പയ്യട, സി ശശി, എം കെ മനോഹരൻ, ഉണ്ണിണൻ നമ്പൂതിരി, സി വി ജസീല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി. നവനീതം ഓഡിറ്റോറിയത്തിൽ പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ സമ്പൂർണ്ണ ജൈവ ഉപയോഗ ജില്ലയാക്കി ISO നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വാഗ്ദാനം. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിൽ സമഗ്രമായ മാറ്റവും വികസനവും പ്രഖ്യാപിച്ചാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. ജില്ലാ പഞ്ചായത്തിന്റെ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ISO സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുമെന്നാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളും അടുത്ത വർഷത്തോടെ ഹയർ സെക്കൻഡറി ആക്കും. തുക അൺപതിന് ഫണ്ടായിട്ട് 6 മാസത്തെ തുക ചെലവഴിക്കാൻ വേണ്ടി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ഈ പണം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ പഞ്ചായത്തുകളുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. CPI മുൻ ജില്ലാ സെക്രട്ടറി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ പ്രകടന പത്രിക അവതരിപ്പിച്ചു. KP സഹദേവൻ, KK രാഗേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, PP ജയരാജൻ, PP സന്തോഷ്, KK രാമചന്ദ്രൻ, KK ജയപ്രകാശ്, അഷ്റഫ് പുറവൂർ, ഹമീദ് ഇരണാവ് തുടങ്ങിയവർ സംസാരിച്ചു.
അഴീക്കൽ തുറമുഖത്തെ മണൽവാരൽ. കപ്പക്കടവ് പ്രദേശവാസികൾ നടത്തി വന്ന സമരത്തിൽ സംഘർഷം. വളപട്ടണം പോലീസ് സമരക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് സമരക്കാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കണ്ണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കെ സി ജോസഫ്. നഗരസഭയുടെ പുതിയ കുടിവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ചിറക്കൽ പഞ്ചായത്തിൽ മലമ്പനിയും സ്ഥിരീകരിച്ചു. ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ വെറ്ററൽ കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ജെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, Kuwait. IIMS, Indian Institute of Management Studies, Kasamarina Complex, Talab. Sushila Auto Garage and Workshop, Thottada. Phone 0497-28-35009. Anashwara. Anashwara Silks at Gmail, South Bazaar, Kannur. Lily Sarees, Weaving Dreams, Fort Road, Kannur. Hey Lulu. ലുലു സാരീസ് കണ്ണൂർ ഫോർട്ട് റോഡിൽ വിറ്റഴിക്കൽ വിൽപ്പന. വസ്ത്രങ്ങൾ പകുതി വില. നല്ലോണം നിക്ഷാൻ ഇലക്ട്രോണിക്സ്, നിക്ഷാൻ അറീന, ബാങ്ക് റോഡ്, കണ്ണൂർ. ഡിസൈൻ സെലിബ്രേറ്റ്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. അൾട്ടിമേറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻസ്, കാസ്റ്റർ ടവർ, ഓൺലൈൻ റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാല നടാൽ ബൈപ്പാസ് വൃത്തിയാക്കി. ശുചീകരണ യജ്ഞം കലക്ടർ പി ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാല നടാൽ ബൈപ്പാസ് വൃത്തിയാക്കി. സ്കൂൾ മാനേജർ മുരളീധരന്റെയും പ്രധാന അധ്യാപിക സ്മിതയുടെയും നേതൃത്വത്തിൽ 5000 വിദ്യാർത്ഥികളും 100 അധ്യാപകരുമാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. കലക്ടർ പി ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. ചാല ജംഗ്ഷൻ മുതൽ നടാൽ റെയിൽവേ ഗേറ്റ് വരെ റോഡിനിരുവശങ്ങളിലും തീ നിറഞ്ഞ കുറ്റിക്കാടുകൾ വെട്ടിയും വളവുകളിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വള്ളിപ്പടർപ്പുകളും ചെടികളും പിഴുതുമാറ്റിയും വിദ്യാർത്ഥികൾ സജീവമായ ശുചീകരണ പരിപാടിയിൽ നിറഞ്ഞുനിന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTIയുടെയും അളവില്ലാത്ത സഹകരണം കൂടിയായപ്പോൾ 1 തന്നെ ചാല നടാൽ ബൈപ്പാസ് വൃത്തിയുള്ള റോഡായി മാറി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സമൂഹ സേവന സന്നദ്ധതയ്ക്ക് ഇനിയും 3 നൽകി വരും വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക സ്മിത പറഞ്ഞു. പഠനത്തോടൊപ്പം ഇതും ആവശ്യമാണ്, കുട്ടികളുടെ ഭാവി ജീവിതം ശമനമാക്കാൻ ഇതും കൂടി ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ആ രീതിയിലും കൂടി നമ്മളൊരു ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു 5000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കടമ്പുറ ഹയർ സെക്കൻഡറി സ്കൂള്. PTയും സ്കൂൾ സ്റ്റാഫും എല്ലാവരും മാനേജ്മെന്റും ഇതിനെല്ലാം നല്ല സഹകരണമാണ്. കുട്ടികളിൽ ഒരു ശുചിത്വബോധം വളർത്തിക്കൊണ്ടുവരിക, അത് സമൂഹത്തിന് ഒരു മാതൃകയായി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തവണ 2 നമ്മൾ ഈ വർഷവും ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഗാന്ധി സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. ചേംബർ ഹാളിൽ കോൺഗ്രസ് നേതാവ് വയലാർ രവി MP ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ സ്പർശത്തിന്റെ ഭാഗമായി IRPC സ്വാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് 1 ഭക്ഷണത്തിനുള്ള തുകയും സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് വീൽ ചെയർ, വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നിവയും നൽകി. ഹ്രസ്വ സിനിമകളുടെ പ്രാധാന്യവും ആസ്വാദനത്തിന്റെ പുതുമയുമായി ചാൻസു എന്റർടൈൻമെന്റ് സംഘടിപ്പിച്ച ചാൻസു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2K15 ശ്രദ്ധേയമായി. ബ്ലൂനെയിൽ നടന്ന പരിപാടി നാടക സംവിധായകനും കവിയുമായ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. 100 അപേക്ഷകളിൽ നിന്നും സിനിമാ സംവിധായകനും ജൂറി ചെയർമാനുമായ സുഗീത് തെരഞ്ഞെടുത്ത 30 ഹ്രസ്വ ചിത്രങ്ങളാണ് പ്രദർശന നിരയിൽ ഉൾപ്പെടുത്തിയത്.
ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ഉജ്ജ്വലമായ കലാരൂപമാണ് സിനിമ. LCD പ്രൊജക്ടറിൽ നടക്കുന്ന ഹ്രസ്വചിത്ര പ്രദർശനങ്ങളുടെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് സ്ക്രീനിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന ലക്ഷ്യത്തോടെയാണ് ചാൻസു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2K15 രൂപം കൊണ്ടത്. കണ്ണൂർ ഫൈനൽ കട്ട് സ്റ്റുഡിയോയിലെ മൂന്ന് കലാകാരന്മാരായ ചരൺ വിനായക്, ആന്റണി ജിജിൻ, സുജിത് മിഥില എന്നിവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ചാൻസു പിറന്നു വീണത്. കേരളത്തിൽ നിന്നുടനീളം ലഭിച്ച നൂറുകണക്കിന് അപേക്ഷകളിൽ നിന്ന് ജൂറി തെരഞ്ഞെടുത്ത 30 ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. രൂപം, പ്രമേയം, നിർമ്മിതിയുടെ സൗന്ദര്യശാസ്ത്രം എന്നീ മണ്ഡലങ്ങളിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്നവയായിരുന്നു ഹ്രസ്വചിത്രങ്ങളെല്ലാം. രണ്ടു ദിവസങ്ങളിലായി നടന്ന 30 ചിത്രങ്ങളുടെ പ്രദർശനത്തിൽ നിന്നും അഗാപ്പെ മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മിഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മെമൻഡയും അഗാപ്പെ കരസ്ഥമാക്കി. 10 തസ്തികകളിലായാണ് അവാർഡ് നൽകിയത്. അവാർഡ്ദാന ചടങ്ങിലെ പുതുമയുയർത്തി സിനിമക്കുള്ളിലെ ചോദ്യങ്ങൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. കൂടാതെ നിരവധി പേർ സമ്മാനാർഹരായി. ഫീറ്റ് ഇൻ ദ സാൻഡ് ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു മേഖലകളിലെ അവാർഡുകൾ ഹ്രസ്വചിത്രങ്ങളായ ലഡുവും അഗാപ്പയും കരസ്ഥമാക്കി. സിനിമാ മേഖലയിലെ പ്രമുഖരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കണ്ണൂർ ജില്ലാ സമ്മേളനം ഗുരുഭവനിൽ നടന്നു. കണ്ണൂർ രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നല ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഊഷ്മളമായ സൗഹൃദാന്തരീക്ഷവും നല്ല കുടുംബാന്തരീക്ഷവും ധാർമ്മിക അന്തരീക്ഷവും പുനഃസൃഷ്ടിക്കുകയാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ലക്ഷ്യം. എന്നേക്കാൾ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇപ്പോഴും പേറുന്ന മറ്റു പല വ്യക്തികളുമുണ്ട്. സമൂഹത്തിൽ, കുടുംബത്തിൽ എന്നുള്ള ആ അറിവ് തന്നെ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മുടെ കൊച്ചു പ്രശ്നങ്ങൾ ഒന്നും പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രസിഡന്റ് CH വത്സൻ അധ്യക്ഷത വഹിച്ചു. വെള്ളോറ രാജൻ, അഡ്വക്കേറ്റ് PSന്തോഷ് കുമാർ, ഡോക്ടർ CH അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എളിയാവൂർ നോർത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെയും ജവഹർ ബാലജനവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനം ആഘോഷിച്ചു. എളിയാവൂർ രാജീവ് ഭവൻ പരിസരത്ത് നടന്ന പരിപാടി മുൻമന്ത്രി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ അധ്യക്ഷത വഹിച്ചു. പി മാധവൻ, സുധീഷ് മുണ്ടേരി, രാജീവൻ എളിയാവൂർ, സതീശൻ ബാവുക്കൻ, MV മോഹനൻ, KK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഇന്ത്യയിലുടനീളം ഗാന്ധിജയന്തി ദിനം ആഘോഷിക്കുമ്പോൾ വിദേശത്ത് ഒരുപാട് രാഷ്ട്രത്തിൽ ഗാന്ധിജയന്തി ദിനം ആഘോഷിക്കുകയാണ്. ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ ഇന്ന് വൈകുന്നേരം അവിടുത്തെ സായാഹ്നത്തിൽ അതിവിപുലമായ ഗാന്ധിയുടെ അനുസ്മരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മാത്രം ദേശീയ നേതാവല്ല മഹാത്മജി, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ലോക പ്രവാചകനായ ലോകത്തിന്റെ വിശ്വപൗരനാണ് മഹാത്മജി എന്ന് നിങ്ങൾ ഓർക്കണം. പ്രേംരാജ് ഫിലിംസിന്റെ ബാനറിൽ ബൽറാം മട്ടന്നൂർ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന സൂര്യഭദ്രം മറ്റന്നാൾ രാവിലെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അരിയാൽ വൃക്ഷത്തെ നട്ടുകൊണ്ട് ആരംഭിക്കും. VV പ്രേമരാജൻ, റിനു പ്രേംരാജ് എന്നിവരാണ് നിർമ്മാതാക്കൾ. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം നടക്കുകയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ അകത്ത് വളരെ ലെങ്തി ആയിട്ടുള്ള 13 മിനിറ്റ് 13 സെക്കൻഡ് ഒരു പാട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അത് ബോധപൂർവം ചെയ്തതല്ല, ചെയ്തു വന്നപ്പോൾ അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ നവരസങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ട്, അത് കഥാകൃതങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് വന്നത്. അത് യാദൃശ്യമായിട്ട് ഞാനാണ് എഴുതിയത്. അത് യാദൃശ്യമായി സംഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു പാട്ട് 67 മലയാള സിനിമാ സാഹചര്യത്തിൽ 10,000 പാട്ടുകളുടെ കൂട്ടത്തിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള പാട്ടാദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ നവരസത്തിൽ ബേസിലുള്ള ചിറക്കൽ പഞ്ചായത്ത് പുഞ്ചവയൽ നിവാസികൾ മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളക്കെട്ട് ഭീഷണിയിൽ. സ്ഥിരമായി മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണ്. ഇതിനകം തന്നെ വെള്ളക്കെട്ട് ഭീഷണിയെ തുടർന്ന് പലരും വീടുകൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ദുരിതം മാത്രം പേറിയുള്ള ഇവരുടെ ഈ ജീവിതം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ 5 പുഞ്ചവയൽ 15 വാർഡിലെ പ്രദേശവാസികളുടെ ഗതി ഇതുതന്നെ. പുതിയതെരു ടൗണിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലവും മഴവെള്ളവും കൂടി ചേരുന്നതോടെ തുടങ്ങുന്നു ഇവരുടെ ദുരിതം. 150 വീടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലമാവുന്നതോടെ വീടുകളുടെ അകത്തളം വരെ വെള്ളം ഒഴുകിയെത്തും. ധാരാളം കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മദ്രസകളിലും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലെ ഹെൽത്ത് സെന്ററിൽ പോകാൻ പോലും വല്ലാത്ത വിഷമത്തിലാണ്. മാത്രമല്ല ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ധാരാളം വീട്ടുകാർ അവർക്ക് താമസിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും ആ ഡൗൺ ഫ്ലോറിൽ അത്രയധികം വെള്ളവും ചളിയും വന്നതിൻ്റെ പേരിൽ അവരിടുന്ന് ഒഴുകി പോയിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ അത്ര വലിയൊരു ഇതൊന്നും ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അവരിങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് വരൂ, ചെറിയൊരു മരുന്നടിക്കലോ അടിച്ചിട്ട് അങ്ങോട്ട് പോകും.
ഇവിടെ ആര് ഏതെങ്കിലും വീട്ടിൽ വന്നിട്ട് ഇവിടെ അസുഖമുണ്ടോ, ഇവിടെ എന്തെങ്കിലും മലേറിയൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊന്നും ഇതുവരെ എൻ്റെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല. മലിനജലം കെട്ടിക്കിടന്ന് അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ പലരും വീട് ഉപേക്ഷിച്ചു പോയി. ചെറിയ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഏതൊരാൾക്കും കണ്ടു മനസ്സിലാക്കാൻ പറ്റാവുന്നതേയുള്ളൂ ഇവരുടെ ഈ അവസ്ഥ. സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നിലമുയർത്തി വീടുകൾ പണിതതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അതിനിടെ പകർച്ചവ്യാധികളും പടർന്നു. പ്രായമായവർക്കും എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണിപ്പോൾ. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോകാനൊന്നും കഴിഞ്ഞില്ല. വെള്ളത്തിൽ വീകലും പിന്നെ സുഖമില്ലാത്ത മോനും ഉണ്ട്. നമുക്കിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയും വരാൻ കഴിഞ്ഞില്ല, ട്യൂഷനും പോകാൻ കഴിഞ്ഞില്ല. കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതന്നെയാണ് മെയിൻ പ്രധാനം. പിന്നെ ഒരു വണ്ടി വരാൻ കഴിഞ്ഞില്ല. റേഷൻ കടയിൽ പോയി നമുക്കൊരു സാധനം എടുത്തിട്ട് വരാൻ കഴിഞ്ഞില്ല. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ ഓട്ടോ വിളിച്ചാൽ വരില്ല. ഒരു സുഖമില്ലാണ്ടായിട്ട് ഒരു കുട്ടികളെ ഇങ്ങോട്ടിട്ട് ഒരു സുഖമില്ലാത്ത ആളെ വിളിക്കാൻ പറഞ്ഞാലും ഒന്നും ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. തോട്ടിലൂടെ മലിനജലം ഒഴുകി ദുർഗന്ധം പരക്കുന്നതും സ്ഥിരം അനുഭവം. അങ്ങനെ പരമ ദയനീയമായൊരു ജീവിതം. പരാതിപ്പെടാൻ ഇനി ഇടങ്ങളൊന്നും ബാക്കിയില്ല. എന്നാലും ഇവർ പ്രതീക്ഷിച്ചു പോകുകയാണ് തങ്ങളുടെ ഈ ദുരിതം എന്തെങ്കിലും അവസാനിച്ചെങ്കിലെന്ന്. ചിറക്കൽ പഞ്ചായത്ത് പരിഹാരമായി സ്ലാബിട്ട് വെള്ളമൊഴുക്കാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും ഇന്നും ഇത് വെറും വാക്കായി നിലനിൽക്കുന്നു. അധികൃതർ ഇവരുടെ ദയനീയമായ ജീവിതത്തിന് അറുതി വരുത്തണമെന്ന് ഞങ്ങളും ആവർത്തിക്കുന്നു. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്നു വയ്ക്കുക. സാധാരണക്കാരാണെങ്കിൽ ഇവർക്കും ഇവിടെ ജീവിക്കണം. ചിറക്കൽ പഞ്ചായത്തിലെ പുഞ്ചവയൽ 15 വാർഡിലെ ആളുകൾക്ക് വേനൽക്കാലവും മഴക്കാലവുമെല്ലാം ഒരുപോലെയാണ്. ഇവരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. വെള്ളക്കെട്ടിന് ഭയന്ന് വീട്ടുകാർക്ക് വീടുപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണിപ്പോൾ. ക്യാമറമാൻ ബൈജു പിലാത്തർക്കൊപ്പം ലയാഗിരി സിറ്റി ന്യൂസ്. അതേസമയം ചിറക്കൽ പഞ്ചായത്തിൽ മലമ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ വെറ്ററൽ കൺട്രോൾ യൂണിറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നുമാണ് രോഗം പടരുന്നത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനിയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. ചിറക്കൽ പഞ്ചായത്തിൽ രണ്ടിടങ്ങളിലായി മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നുമാണ് പനി പടരുന്നത്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഇപ്പോൾ ചെയ്യുന്നത് കൊതുകുജന്യ രോഗ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉറവിട നശീകരണം, സ്പ്രേയിങ്, ഫോഗിങ് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങൾ 16 ജീവനക്കാർ ഇന്ന് രാവിലെ 8 മുതൽ ഈ ചിറക്കൽ പഞ്ചായത്തിലെ ഈ 15 വാർഡിൽ ഈ പ്രദേശത്തെ പിന്നെ രോഗം റിപ്പോർട്ട് ചെയ്ത വീട് ഉൾപ്പെടെയുള്ള 60 വീടുകളിൽ നിന്ന് പിന്നെ സ്പ്രേയിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോധവൽക്കരണ കുടുംബങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ വെറ്ററൽ കൺട്രോൾ യൂണിറ്റിലെ 16 പേരടങ്ങുന്ന ടീമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊതുകുകളെ തുരത്താനുള്ള സ്പ്രേ ആണ് പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പുകക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടിനകത്തും പരിസര പ്രദേശങ്ങളിലും മരുന്നു തളിക്കും. ഉറവിട നശീകരണം, കൊതുകുജന്യ രോഗ നശീകരണം എന്നിവയാണ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. നിയമന അംഗീകാരമില്ലാതെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കണ്ണൂർ ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സജി വരമ്പുങ്കൽ, ഒ മാത്യു, ജോണി വടക്കേക്കര, സി എ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇത്രയും പ്രശസ്തമായ രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഈ കഴിഞ്ഞ 30 മുൻപ് വരെ ഇത്രയും ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സമർപ്പിതരായ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. അവരുടെ ആത്മസമർപ്പണവും ത്യാഗവും അതിന്റെ പിന്നിലുണ്ട്. അതിരകം UP സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായി സംഭാവനയായി ലഭിച്ച സീലിംഗ് ഫാനിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഉദ്ഘാടനവും നടന്നു. SST അംഗം NVG നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനീത രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KK ചന്ദ്രിക ടീച്ചർ, KK വത്സരാജൻ, KM ഉണ്ണികൃഷ്ണൻ, P ദിനേശ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ 10 ഫാനുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. അവരൊക്കെ ഇങ്ങനെ വളരെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഈ പരിപാടി അവസാനിക്കുക. അതേസമയം തന്നെ ഈ ഫാന് തിരിയുന്നതും കാണുവാൻ വേണ്ടി വളരെയധികം അവർ ഉത്കണ്ഠ എന്തായാലും ഉണ്ടാകും. കാരണം ഇത്രയും നാൾ ഇങ്ങനെയൊരു സൗകര്യം ഇവർക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ വത്സമാഷമായിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ പ്രസ്താവിക്കാൻ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ സ്കൂളിനെ സംബന്ധിച്ചോ ഞാനും കൂടി പഠിച്ച സ്കൂളായിരുന്നു. 1956 ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ അമീർ
യു മൻസൂർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളടക്കം 150 പേർ രക്തദാനം ചെയ്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഹ്യൂമാനിറ്റി ഫെസ്റ്റുമായി സഹകരിച്ച് കേരളത്തിലും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ആദരണം സംഘടിപ്പിച്ചു. നഗരശുചീകരണ തൊഴിലാളികളെ മഹാത്മാ സേവന പുരസ്കാരം നൽകി ആദരിച്ചു. നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കെ രമണി, എം രാമസ്വാമി എന്നിവർക്ക് പുരസ്കാരം നൽകി. നഗരസഭാ സെക്രട്ടറി വി ജെ കുര്യൻ, യു പുഷ്പരാജി, ഇ വി ജി നമ്പ്യാർ, ടി എൻ ലക്ഷ്മണൻ, പവിത്രൻ കൊതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി സെന്ററി മെമ്മോറിയൽ സൊസൈറ്റിയുടെ ആദരവ് ഏറ്റുവാങ്ങുകയും അന്ന് സാധിക്കുകയും അതുപോലെ തന്നെ ചെമ്പിലോട് മിടാവിലോട് സെൻട്രൽ അങ്കണവാടിയുടെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആഘോഷിച്ചു. വാർഷിക ദിനത്തിൽ തണൽ ഏകിയവർക്ക് തണലേകാം എന്ന സന്ദേശം നൽകി വയോജനങ്ങളെ ആദരിച്ചു. മിടാവിലോട് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ സി പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. കെ വി സുരേഷ്, ആർ ബാലൻ, സി വി മഹേന്ദ്രമോഹൻ, സി രഘുനാഥ്, എം സുശീല തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പുകൾ. 400 KV മൈസൂർ അരീക്കോട് ലൈൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രവൃത്തി നടക്കുന്നതിനാൽ ഉത്തര കേരളത്തിൽ ഞായറാഴ്ച വൈദ്യുതി വിതരണം തടസ്സപ്പെടും. രാവിലെ 8 മുതൽ 4 വരെയാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുകയെന്ന് കണ്ണൂർ ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പൈനാപ്പിൾ കൃഷിക്ക് സഹായധനം നൽകും. ഹെക്ടറിന് 26,250 രൂപ, സെന്റിന് 105 രൂപ നിരക്കിലാണിത്. കൃഷിഭവനുകളിൽ അപേക്ഷിക്കണം. കർഷക സംഘങ്ങൾക്ക് ഗ്രാമീണ ചന്ത ഒരുക്കുന്നതിനും സഹായമുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികളുടെ ആരോഗ്യവും അവകാശവും സംസ്ഥാന ശില്പശാല ഞായറാഴ്ച 10 മണിക്ക് പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ കെ പി അരവിന്ദൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ ബോൾ ബാഡ്മിന്റൺ പുരുഷ വനിതാ സബ് ജൂനിയർ ഫൈവ്സ് ചാമ്പ്യൻഷിപ്പ് 10-ഉം 11-ഉം പെർലശ്ശേരി എ കെ ജി സ്മാരക ഹൈസ്കൂളിൽ നടക്കും. വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 7-നകം പേര് നൽകണം. ബന്ധപ്പെടേണ്ട നമ്പർ 9447717173. SSLC വിദ്യാർത്ഥികൾക്കായി വളവട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 5 വിദ്യാഭ്യാസ ബോധവൽക്കരണ ശില്പശാല നടക്കും. ലക്ഷ്യം നിശ്ചയിക്കലും പ്രചോദനവും എന്ന വിഷയത്തിൽ 9:30 മുതൽ സിറാജുദ്ദീൻ പറമ്പ ക്ലാസ് എടുക്കും. ഇന്ത്യയിലെ ആദ്യ വികേന്ദ്രീകൃത പദ്ധതിയും ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയുമായ അന്നട്ട് പദ്ധതി December 31 പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാതലത്തിൽ വിശദീകരണവും സ്പോട്ട് രജിസ്ട്രേഷനും സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. പ്രസ്തുത പദ്ധതി നടപ്പിലാക്കാൻ സ്ഥാപിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ധനസഹായമായ 52,197 രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായമായി 39,000 രൂപയും നിലവിൽ ലഭ്യമാണ്. ചൈതന്യ കലാക്ഷേത്രം 18-ാം വാർഷിക ആഘോഷം നാളെ വൈകിട്ട് 4 മണിക്ക് സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. യുവജനോത്സവ വേദികളിൽ 1-ാം സ്ഥാനം നേടിയ അതുല്യ നൃത്ത പ്രതിഭ കുമാരി ദേവിക സജീവൻ ഉദ്ഘാടനം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ തുറമുഖത്തെ മണൽവാരൽ. കപ്പക്കടവ് പ്രദേശവാസികൾ നടത്തിവന്ന സമരത്തിൽ സംഘർഷം. വളപട്ടണം പോലീസ് സമരക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് സമരക്കാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കണ്ണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കെ സി ജോസഫ്. നഗരസഭയുടെ പുതിയ കുടിവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ചിറക്കൽ പഞ്ചായത്തിൽ മലമ്പനിയും സ്ഥിരീകരിച്ചു. ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ വെറ്ററൽ കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.